നമസ്കാരം, മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. ഒരു തോക്ക് കണ്ടെത്താൻ CBI ചെലവാക്കിയത് 7.5 കോടി രൂപ. സാമൂഹിക പ്രവർത്തകനും യുക്തിവാദി നേതാവുമായ നരേന്ദ്ര ദാഭോൽക്കരെയും മാധ്യമ പ്രവർത്തക ഗൗരി ലങ്കേഷിനെയും വധിക്കാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്താനാണ് കർണാടക മഹാരാഷ്ട്ര സർക്കാരുകൾ ഇത്രയും തുക ചെലവഴിച്ചത്. താനെയിലെ കടലിടുക്കിൽ മണൽക്കൂണിക്കടിയിൽ തോക്കുണ്ടെന്ന് CBIക്ക് തെളിവ് ലഭിച്ചിരുന്നു. ദുബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NVTech മറൈൻ കൺസൾട്ടൻസിന്റെ നോർവീജിയിൽ നിന്നുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് തോക്ക് കണ്ടെത്തിയത്. ഉക്രൈനിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരാണ് കടലിനടിയിലെ മണൽക്കൂണിക്കടിയിൽ നിന്ന് തോക്ക് പുറത്തെടുത്തത്. 7.5 കോടി രൂപ മുടക്കിയാണ് CBI തോക്ക് കടലിനടിയിൽ നിന്നും എടുത്തത്. തോക്ക് ബാലിസ്റ്റിക് ടെസ്റ്റിന് അയച്ചതായി CBI ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈ ടെസ്റ്റിലൂടെ തോക്ക് ദാഭോൽക്കർ വധത്തിന് മാത്രമാണോ മറ്റേതെങ്കിലും കേസുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും വ്യക്തമാകും. ദാഭോൽക്കറെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ തന്നെയാണ് മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിനെ വധിച്ചതിന് പിന്നിലെന്ന് CBI കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണിത്. ഇരുവരെയും കൊലപ്പെടുത്തുന്നതിന് ഉപയോഗിച്ചത് ഒരേ തോക്കാണെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇതോടെയാണ് ഇരു കേസുകളിലും സുപ്രധാനമായ തോക്ക് കണ്ടെത്താനുള്ള ശ്രമം CBI തുടങ്ങിയത്. ദാഭോൽക്കറെ വെടിവെച്ച ശരത് കലാസ്കർ എന്ന പ്രതിയാണ് തോക്ക് കടലിടുക്കിൽ ഉപേക്ഷിച്ചതെന്ന് മൊഴി നൽകിയത്. പാറക്കെട്ടുകളും ശക്തമായ തിരയുമുള്ള കടലിടുക്കിൽ നിന്ന് തോക്ക് കണ്ടെത്തുക ശ്രമകരമായിരുന്നു. 2013 ഓഗസ്റ്റ് 20 പൂനെയിൽ വെച്ച് പ്രഭാതം നടത്തുന്നതിനിടെ ദാഭോൽക്കർ വെടിയേറ്റ് മരിച്ചത്.